രണ്ട് സാമുവൽ 13 അധ്യായം. അമ്നോനും താമാറും. ദാവീദിന്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. താമാർ എന്നായിരുന്നു അവളുടെ പേര്. ദാവീദിന്റെ മറ്റൊരു മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു. കന്യകയായ അവളെ സമീപിക്കുക അസാധ്യമെന്ന് കരുതിയ അമ്നോൻ അവളെ പ്രതി രോഗാതുരനായി തീർന്നു. അമ്നോന് യോനാദാബ് എന്നൊരു സ്നേഹിതനുണ്ടായിരുന്നു. ദാവീദിന്റെ സഹോദരൻ ഷിമയായുടെ മകനായ അവൻ വലിയ സൂത്രശാലിയായിരുന്നു. അവൻ അമ്നോനോട് ചോദിച്ചു, അല്ലയോ രാജകുമാര, നീ ഓരോ ദിവസവും ദുഃഖാർത്ഥനായി കാണപ്പെടുന്നതെന്ത്? എന്റെ സഹോദരൻ അബ്സലോമിന്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു. അമ്നോൻ മറുപടി പറഞ്ഞു. യോനാദാബ് ഉപദേശിച്ചു, രോഗം നടിച്ചു കിടക്കുക. നിന്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ എന്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുക, അവൾ തന്നെ ഭക്ഷണം ഒരുക്കട്ടെ എന്ന് അവനോട് പറയുക. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് കാണാൻ വന്നപ്പോൾ അവൻ രാജാവിനോട് പറഞ്ഞു, എന്റെ സഹോദരി താമാർ വന്ന് എന്റെ മുൻപിൽ വെച്ച് തന്നെ അപ്പമുണ്ടാക്കി അവൾ തന്നെ എനിക്ക് വിളമ്പിത്തരട്ടെ. അപ്പോൾ ദാവീദ് കൊട്ടാരത്തിൽ താമാറിന്റെ അടുക്കൽ ആളയച്ചു പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ താമാർ തന്റെ സഹോദരൻ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് കുഴച്ച് അവൻ കാണുക അടച്ചുട്ടു. അവൾ അത് വറച്ചട്ടിയിൽ നിന്നെടുത്ത് അവന് കൊടുത്തു. എന്നാൽ അവൻ ഭക്ഷിച്ചില്ല. എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കുക, അമ്നോൻ ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാറിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക. താമാർ അടയെടുത്ത് തന്റെ സഹോദരനായ അമ്നോന്റെ മുറിയിൽ ചെന്നു. അവൾ അതും കൊണ്ട് അടുത്തു ചെന്നപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച്, സഹോദരി, എന്റെ കൂടെ കിടക്കുക എന്ന് പറഞ്ഞു. ഇല്ല സഹോദര, എന്നെ അപമാനിക്കരുതേ. ഇസ്രായേലിൽ ഇത് നിഷിദ്ധമല്ലേ? വഷളത്വം പ്രവർത്തിക്കരുത്. മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നടക്കും? ഇസ്രായേലിൽ നിനക്കും ദുഷ്കീർത്തി വരുമല്ലോ. ദയവായി രാജാവിനോട് അപേക്ഷിക്കുക, അവൻ എന്നെ നിനക്ക് വിവാഹം ചെയ്തു തരും. അവൾ കേണപേക്ഷിച്ചു. അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല. ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു. അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു. എഴുന്നേറ്റ് പോവുക, അമ്നോൻ അവളോട് പറഞ്ഞു. ഇല്ല സഹോദര, നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് എന്നെ പറഞ്ഞുവിടുന്നത്, അവൾ പറഞ്ഞു. എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല. തന്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു, ഇവളെ എന്റെ മുൻപിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക. താമാർ ധരിച്ചിരുന്നത് അവിവാഹിതകളായ രാജകുമാരിമാർ ധരിക്കാറുള്ള നീണ്ട കൈയുള്ള അങ്കിയായിരുന്നു. വൃത്യൻ അവളെ പുറത്താക്കി വാതിൽ അടച്ചു. താമാർ തലയിൽ ചാരം വിതറി. താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചുകീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചു കൊണ്ടുപോയി. സഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു, നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെയായിരുന്നുവോ? ആകട്ടെ സഹോദരി, സമാധാനമായിരിക്കുക. അവൻ നിന്റെ സഹോദരനാണല്ലോ, നീ ദുഃഖിക്കരുത്. അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിന്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗ്നിയുമായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യന്തം കോപിച്ചു. അബ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തന്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അബ്സലോമിന്റെ പ്രതികാരം. രണ്ടു വർഷം കഴിഞ്ഞ് അബ്സലോമിന് എഫ്രായിം പട്ടണത്തിനടുത്ത് ബാൽഹസൂറിൽ വെച്ച് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടായിരുന്നു. രാജകുമാരന്മാരെയെല്ലാം അവൻ ക്ഷണിച്ചു. അബ്സലോം രാജസന്നിധിയിൽ ചെന്ന് പറഞ്ഞു, തിരുമേനി, എന്റെ ആടുകളുടെ രോമം കത്തിരിക്കുകയാണ്. അങ്ങ് സേവകരുമൊത്ത് വിരുന്നാഘോഷങ്ങളിൽ സംബന്ധിക്കണം. ഇല്ല മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ബുദ്ധിമുട്ടായി തീരും, രാജാവ് മറുപടി പറഞ്ഞു. അബ്സലോം നിർബന്ധിച്ചെങ്കിലും രാജാവ് പോകാതെ അവന് മംഗളം നേർന്നു. അപ്പോൾ അബ്സലോം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ വരാൻ അനുവദിക്കണമേ. അവൻ പോരുന്നതെന്തിന്? രാജാവ് ചോദിച്ചു. എന്നാൽ അബ്സലോം നിർബന്ധിച്ചപ്പോൾ അമ്നോനും മറ്റു രാജകുമാരന്മാരും പോകാൻ രാജാവ് അനുവദിച്ചു. അബ്സലോം ദാസന്മാർക്ക് നിർദ്ദേശം നൽകി, അമ്നോൻ വീഞ്ഞു കുടിച്ച് മത്തനാകുമ്പോൾ അവനെ വെട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ അവനെ കൊന്നുകളയണം. ഭയപ്പെടേണ്ട, ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അബ്സലോം കൽപ്പിച്ചതുപോലെ ഭൃത്യന്മാർ അമ്നോനെ കൊന്നു. രാജകുമാരന്മാർ കോവർ കഴുത പുറത്ത് കയറി ഓടിപ്പോയി. അവർ കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ അബ്സലോം അവരെ എല്ലാം കൊന്നു. ആരും ശേഷിച്ചിട്ടില്ല എന്നൊരു വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി. രാജാവ് എഴുന്നേറ്റ്
വസ്ത്രം കീറി തറയിൽ കിടന്നു. കൂടെയുണ്ടായിരുന്ന ഭൃത്യന്മാരും വസ്ത്രം കീറി. എന്നാൽ രാജാവിന്റെ സഹോദരൻ ഷിമയായുടെ മകൻ യോനാദാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ എല്ലാ പുത്രന്മാരെയും കൊന്നു എന്ന് ധരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരി താമാറിനെ അമ്നോൻ അപമാനിച്ചപ്പോൾ മുതൽ ഇത് ചെയ്യാൻ അഫ്സലോം ഉറച്ചിരുന്നെന്ന് വ്യക്തം. അതുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരെല്ലാം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിശ്വസിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അഫ്സലോം ഓടിപ്പോയി. ഇതിനിടെ വലിയൊരു ജനക്കൂട്ടം ഹെറോണായിമിൽ നിന്നുള്ള പാതവഴി മലയിറങ്ങി വരുന്നത് കാവൽ ഭടന്മാരിൽ ഒരുവൻ കണ്ടു. അവൻ രാജാവിനെ അറിയിച്ചു. അപ്പോൾ യോനാദാബ് രാജാവിനോട് പറഞ്ഞു, അതാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാജകുമാരന്മാർ വരുന്നു. അവനിത് പറഞ്ഞു തീർന്നയുടനെ രാജകുമാരന്മാർ അടുത്തെത്തി ഉറക്കെ നിലവിളിച്ചു. രാജാവും ഭൃത്യന്മാരും അതീവ ദുഃഖത്തോടെ കരഞ്ഞു. അബ്സലോം ഓടി അമ്മിഹൂദിന്റെ മകൻ ഗഷൂർ രാജാവായ തൽമായിയുടെ അടുക്കൽ ചെന്നു. തന്റെ മകൻ അമ്നോനെ ഓർത്ത് ദാവീദ് വളരെ കാലം ദുഃഖിച്ചു. ഗഷൂറിലേക്ക് ഓടിപ്പോയ അബ്സലോം അവിടെ 3 വർഷം താമസിച്ചു. അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ ദാവീദ് അതിയായി ആഗ്രഹിച്ചു. 2 സാമുവൽ 14 അബ്സലോമിന്റെ തിരിച്ചുവരവ്. രാജാവിന്റെ ഹൃദയം അബ്സലോമിനെ പാർത്തിരിക്കുന്നെന്ന് സെരൂയയുടെ മകൻ യോവാബ് ഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ തെക്കോവായിലേക്ക് ആളയച്ച് സമർത്ഥയായ ഒരു സ്ത്രീയെ വരുത്തി. നീയൊരു വിലാപക്കാരിയായി നടിക്കുക. വിലാപവസ്ത്രം ധരിച്ച് തൈലം പൂശാതെ മരിച്ചവനെക്കുറിച്ച് വളരെ ദിവസങ്ങളായി ദുഃഖിച്ചിരിക്കുന്ന സ്ത്രീയെ പോലെ പെരുമാറുക. എന്നിട്ട് രാജസന്നിധിയിൽ ചെന്ന് ഞാൻ പറയുന്നത് പറയുക എന്ന് യോവാബ് അവളോട് ആവശ്യപ്പെട്ടു. പിന്നെ പറയേണ്ട കാര്യം അവൻ അവൾക്ക് വിവരിച്ചു കൊടുത്തു. തെക്കോവാക്കാരി രാജസന്നിധിയിൽ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. അവൾ പറഞ്ഞു, തിരുമേനി, സഹായിക്കണമേ. എന്താണ് നിന്റെ പ്രശ്നം? രാജാവ് ചോദിച്ചു. അവൾ പറഞ്ഞു, അടിയൻ ഒരു വിധവയത്രേ. എന്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങയുടെ ദാസിക്ക് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് വഴക്കിട്ടു. അവരെ പിടിച്ചുമാറ്റാൻ ആരുമില്ലായിരുന്നു. ഒരുവൻ മറ്റവനെ അടിച്ചുകൊന്നു. ഇപ്പോഴോ എന്റെ ചാർച്ചക്കാരെല്ലാവരും ഈ ദാസിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സഹോദരനെ കൊന്നവനെ വിട്ടുതരുക. മരിച്ചവനു വേണ്ടി ഞങ്ങൾ പ്രതികാരം ചെയ്യട്ടെ. അങ്ങനെ അവന്റെ വംശം നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ശേഷിച്ചിരിക്കുന്ന കനൽ കൂടി അവർക്കെടുത്തു. എന്റെ ഭർത്താവിന്റെ നാമം നിലനിർത്താൻ ഭൂമുഖത്ത് ഒരവകാശി പോലും ഇല്ലാതെയാകും. അപ്പോൾ രാജാവ് പറഞ്ഞു, വീട്ടിലേക്ക് മടങ്ങുക. നിന്റെ കാര്യത്തിന് ഞാൻ നിർദ്ദേശം കൊടുത്തുകൊള്ളാം. തെക്കോവാക്കാരി പറഞ്ഞു, തിരുമേനി, കുറ്റം എന്റെയും എന്റെ പിതൃഗൃഹത്തിന്റെയും മേൽ ഇരിക്കട്ടെ. രാജാവും സിംഹാസനവും കുറ്റസ്പർശമേൽക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ നിന്നെ വീണ്ടും ശല്യപ്പെടുത്തുകയില്ല, രാജാവ് കൽപ്പിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, രക്തത്തിന് പ്രതികാരം ചെയ്യാൻ വീണ്ടും കൊല നടത്തി എന്റെ മകനെ നശിപ്പിക്കാനിടവരാതിരിക്കാൻ തിരുമേനി അങ്ങയുടെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണമേ. രാജാവ് പറഞ്ഞു, കർത്താവാണേ, നിന്റെ മകന്റെ തലയിലെ ഒരു മുടി പോലും വീണു പോവുകയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, തിരുമേനി, അങ്ങയുടെ ദാസി ഒരു വാക്കുകൂടി ബോധിപ്പിച്ചുകൊള്ളട്ടെ. പറയുക. രാജാവ് അനുവദിച്ചു. അവൾ പറഞ്ഞു, പിന്നെന്തുകൊണ്ട് ദൈവത്തിനെതിരായി അങ്ങ് ഇതേ തെറ്റ് ചെയ്തിരിക്കുന്നു? പ്രവാസത്തിൽ നിന്ന് സുപുത്രനെ മടക്കിക്കൊണ്ടു വരാത്തതുകൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ കുറ്റം വിധിച്ചിരിക്കുന്നു. നാം എല്ലാവരും മരിക്കും. നിലത്തു വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം. ബഹിഷ്കരിച്ചവനെ എന്നും പരിത്യക്തനായി ഉപേക്ഷിക്കാതിരിക്കാനുള്ള മാർഗം തേടുന്നവന്റെ ജീവനിൽ ദൈവം കൈവയ്ക്കുകയില്ല. ജനം എന്നെ ഭയപ്പെടുത്തിയതുകൊണ്ടാണ് ഇക്കാര്യം എന്റെ യജമാനനായ രാജാവിനോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, രാജാവിനോട് പറയാം. ഈ ദാസിയുടെ അപേക്ഷ രാജാവ് നിറവേറ്റിത്തരും. എന്നെയും എന്റെ പുത്രനെയും കൊന്ന് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങ് എന്റെ വാക്കുകേട്ട് എന്നെ രക്ഷിക്കും. എന്റെ യജമാനനായ രാജാവിന്റെ വാക്ക് എനിക്ക് സ്വസ്ഥത തരും. എന്തെന്നാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നതിൽ എന്റെ യജമാനനായ രാജാവ് ദൈവദൂതനെ പോലെയാണ്. അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. നീ സത്യം പറയണം. രാജാവ് അവളോട് പറഞ്ഞു, യജമാനനെ, അരുളി ചെയ്താലും. അവൾ പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഇതിന്റെ എല്ലാം പിന്നിൽ യോവാബിന്റെ കരങ്ങളാണോ ഉള്ളത്? യജമാനനെ, അവിടുത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയുടെ ദാസൻ യോവാബ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അവൻ തന്നെയാണ് ഈ വാക്കുകളൊക്കെ
എനിക്ക് പറഞ്ഞു തന്നത്. എന്നാൽ കാര്യങ്ങളെല്ലാം നേരെയാക്കാനാണ് യോവാബ് ഇത് ചെയ്തത്. ഭൂമിയിലുള്ള സകലതും അറിയത്തക്ക വിധം ദൈവദൂതനെ പോലെ ജ്ഞാനിയാണ് അവിടുന്ന്, അവൾ പറഞ്ഞു. രാജാവ് യോവാബിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ചെന്ന് അബ്സലോം കുമാരനെ കൂട്ടിക്കൊണ്ടുവരിക. യോവാബ് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു പറഞ്ഞു, യജമാനനെ, ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങയ്ക്ക് അടിയനിൽ പ്രീതിയുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. അങ്ങ് അടിയന്റെ അപേക്ഷ അനുവദിച്ചല്ലോ. യോവാബ് ഗഷൂറിൽ ചെന്ന് അബ്സലോമിനെ ജെറുസലേമിൽ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ സ്വഭവനത്തിൽ താമസിക്കട്ടെ, എനിക്ക് അവനെ കാണേണ്ട, രാജാവ് കൽപ്പിച്ചു. അങ്ങനെ അബ്സലോം രാജസന്നിധിയിൽ വരാതെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. ഇസ്രായേലിലെങ്ങും അബ്സലോമിനെ പോലെ സൗന്ദര്യവാനായി ആരുമുണ്ടായിരുന്നില്ല. അടിമുതൽ മുടിവരെ തികവുറ്റവനായിരുന്നു അവൻ. അവന്റെ മുടി വെട്ടുമ്പോൾ വർഷത്തിലൊരിക്കലാണത് വെട്ടുക. മുടി വളർന്ന് ഭാരമാകുന്നതുകൊണ്ടത്രേ വെട്ടുന്നത്. കത്തിരിച്ചു കളയുന്ന മുടി രാജതൂക്കത്തിന് 200 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അബ്സലോമിന് 3 പുത്രന്മാരും താമാർ എന്നു പേരുള്ള ഒരു പുത്രിയും ജനിച്ചു. അവൾ അതീവ സുന്ദരിയുമായിരുന്നു. രാജസന്നിധിയിൽ ചെല്ലാതെ 2 വത്സരം അബ്സലോം ജെറുസലേമിൽ താമസിച്ചു. രാജാവിന്റെ അടുത്തേക്ക് അയക്കേണ്ടതിന് അവൻ യോവാബിനെ വിളിപ്പിച്ചു. എന്നാൽ യോവാബ് അവന്റെ അടുക്കൽ ചെന്നില്ല. അവൻ രണ്ടാമതും ആളയച്ചു, യോവാബ് ചെന്നില്ല. അപ്പോൾ അബ്സലോം ദാസന്മാരോട് പറഞ്ഞു, നോക്കൂ, യോവാബിന്റെ വയൽ എന്റേതിനടുത്താണല്ലോ, അതിൽ യവം വളരുന്നു, നിങ്ങൾ ചെന്ന് അതിന് തീ വയ്ക്കൂ. അങ്ങനെ അബ്സലോമിന്റെ ഭൃത്യന്മാർ വയലിന് തീ വച്ചു. യോവാബ് അബ്സലോമിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ ദാസന്മാർ എന്റെ വയലിന് തീ വച്ചതെന്തിന് എന്ന് അവനോട് ചോദിച്ചു. ഞാൻ വിളിപ്പിച്ചിട്ട് നീ വരാഞ്ഞതുകൊണ്ട് തന്നെ. ഗഷൂറിൽ നിന്ന് ഞാൻ ഇവിടെ വന്നതെന്തിന്? അവിടെ താമസിക്കുകയായിരുന്നു കൂടുതൽ നല്ലതെന്ന് നിന്നെ അയച്ച രാജാവിനോട് എനിക്ക് പറയണമായിരുന്നു, അബ്സലോം മറുപടി പറഞ്ഞു. അവൻ തുടർന്നു, ഞാൻ രാജസന്നിധിയിൽ ചെല്ലട്ടെ, എന്നിൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ. അപ്പോൾ യോവാബ് രാജസന്നിധിയിൽ ചെന്ന് വിവരം പറഞ്ഞു. രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു. 2 Samuel 15 അബ്സലോമിന്റെ സൈനിക വിപ്ലവം. അബ്സലോം ഒരു രഥത്തെയും കുതിരകളെയും 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. അവൻ അതിരാവിലെ നഗരവാതിൽക്കൽ വഴിയരികെ നിൽക്കുക പതിവായിരുന്നു. ആരെങ്കിലും രാജസന്നിധിയിൽ വ്യവഹാരം തീർക്കാൻ ആ വഴി വന്നാൽ അബ്സലോം അവനെ വിളിച്ച് ഏതു പട്ടണത്തിൽ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കും. പട്ടണമേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലോം അവനോട് പറയും, നിന്റെ കാര്യം വളരെ ന്യായമാണ്, പക്ഷേ നിന്റെ വ്യവഹാരം കേൾക്കാൻ രാജാവ് ആരെയും നിയോഗിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ന്യായാധിപനായിരുന്നെങ്കിൽ വഴക്കും വ്യവഹാരവുമുള്ള ആർക്കും എന്റെ അടുക്കൽ വരാമായിരുന്നു. ഞാൻ അവർക്ക് നീതി നടത്തി കൊടുക്കുമായിരുന്നു. ആരെങ്കിലും അടുത്തു വന്ന് വണങ്ങാൻ ഒരുമ്പെട്ടാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ചു ചുംബിക്കും. രാജാവിന്റെ തീർപ്പിനായി വന്ന എല്ലാ ഇസ്രായേലിനോടും അബ്സലോം ഇപ്രകാരം ചെയ്തു. അങ്ങനെ അവൻ അവരുടെ ഹൃദയം വശീകരിച്ചു. 4 കഴിഞ്ഞ് അബ്സലോം രാജാവിനോട് പറഞ്ഞു, കർത്തൃസന്നിധിയിൽ എടുത്ത വ്രതം അനുഷ്ഠിക്കാൻ ഹെബ്രോണിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചാലും, കർത്താവ് എന്നെ ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഹെബ്രോണിൽ അവിടുത്തെ ആരാധിക്കുമെന്ന് ആരാമിലെ ഗഷൂരിലായിരിക്കുമ്പോൾ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. സമാധാനത്തോടെ പോവുക, രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ ഹെബ്രോണിലേക്ക് പോയി. എന്നാൽ അബ്സലോം ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലേക്കും ദൂതന്മാരെ രഹസ്യമായി അയച്ചു പറഞ്ഞു. കാഹളനാദം കേൾക്കുമ്പോൾ അബ്സലോം ഹെബ്രോണിൽ രാജാവായിരിക്കുന്നുവെന്ന് വിളിച്ചു പറയവൻ, ജെറുസലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 200 പേർ അബ്സലോമിനോട് കൂടെ പോയിരുന്നു. അബ്സലോമിന്റെ ഗൂഢാലോചന അറിയാതെ ശുദ്ധഗതികൊണ്ടാണ് അവർ പോയത്. ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്സലോം ദാവീദിന്റെ ഉപദേഷ്ടാവായ അഹിതോഫെലിനെ അവന്റെ പട്ടണമായ ഗിലോയിൽ നിന്ന് ആളയച്ചു വരുത്തി. രാജാവിനെതിരായ ഗൂഢാലോചന ശക്തിപ്പെട്ടു. അബ്സലോമിന്റെ സംഘം വലുതായി. ഇസ്രായേലിയർ അബ്സലോമിനോട് കൂറു പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് ജെറുസലേമിൽ തന്നോട് കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്സലോമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. വേഗമാകട്ടെ, അവൻ നമ്മെ പിന്തുടർന്ന് നശിപ്പിക്കുകയും നഗരത്തിലുള്ള സകലരെയും കൊന്നുകളയുകയും ചെയ്യും. അവർ പറഞ്ഞു, അങ്ങയുടെ ഏതാജ്ഞയും ഈ ദാസന്മാർ നിവർത്തിക്കും. അങ്ങനെ രാജാവ് കുടുംബസമേതം പുറപ്പെട്ടു. കൊട്ടാരം സൂക്ഷിക്കാൻ 10 ഉപനാരിമാരെ മാത്രം അവിടെ നിർത്തി.
രാജാവും കൂടെയുള്ളവരും ദൂരെ ഒരിടത്ത് ചെന്നു നിന്നു. അവന്റെ ദാസന്മാരെല്ലാം അവന്റെ അരികെ കൂടെ കടന്നുപോയി. ക്രേത്യരും പെലേത്യരും ഗത്തിൽ നിന്ന് അവനോട് ചേർന്ന 600 പേരും രാജാവിന്റെ മുൻപിലൂടെ കടന്നുപോയി. ഗിത്യനായ ഇത്തായിയോട് രാജാവ് പറഞ്ഞു, നീ ഞങ്ങളോടൊപ്പം പോരുന്നത് എന്തിന്? തിരിച്ചു ചെന്ന് പുതിയ രാജാവിനോട് ചേർന്നുകൊള്ളുക. നീ വിദേശിയും സ്വദേശത്ത് നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവനുമാണല്ലോ. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നുവെന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോകുക. കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കട്ടെ. ഇത്തായി മറുപടി പറഞ്ഞു, മരണമോ ജീവിതമോ ആകട്ടെ, അങ്ങ് പോകുന്നിടത്തെല്ലാം ഞാനും വരുമെന്ന് കർത്താവിന്റെയും അങ്ങയുടെയും നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. നീയും കൂടെ പോരുക, ദാവീദ് ഇത്തായിയോട് പറഞ്ഞു. അങ്ങനെ ഗിത്യനായ ഇത്തായി തന്റെ സകല ആളുകളോടും കുട്ടികളോടും കൂടെ കടന്നുപോയി. ദാവീദിന്റെ അനുചരന്മാർ കടന്നുപോയപ്പോൾ ദേശനിവാസികൾ ഉച്ചത്തിൽ നിലവിളിച്ചു. രാജാവ് കിദ്രോൻ അരുവി കടന്നു. ജനവും അരുവി കടന്ന് മരുഭൂമിയിലേക്ക് പോയി. അബിയാദറും സാദോക്കും എല്ലാ ലേവ്യരും പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ ഉടമ്പടിയുടെ പേടകം വഹിച്ചിരുന്നു. ജനം പട്ടണം വിട്ടുപോകും വരെ അവർ അത് താഴെ വെച്ചു. രാജാവ് സാദോക്കിനോട് പറഞ്ഞു, ദൈവത്തിന്റെ പേടകം നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക. കർത്താവിന്റെ പ്രീതിക്ക് ഞാൻ പാത്രമായാൽ അവിടുന്ന് എന്നെ തിരികെ വരുത്തി അവിടുത്തെ പേടകവും കൂടാരവും കാണാൻ എനിക്കിടവരുത്തും. അവിടുന്ന് എന്നിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് പ്രവർത്തിക്കട്ടെ. രാജാവ് പുരോഹിതനായ സാദോക്കിനോട് തുടർന്നു പറഞ്ഞു, നിന്റെ മകൻ അഹിമാസിനോടും അബിയാദറിന്റെ മകൻ ജോനാഥാനോടുമൊപ്പം നീയും അബിയാദറും സമാധാനത്തോടെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോവുക. നിങ്ങൾ വിവരമറിയിക്കും വരെ മരുഭൂമിയിലേക്കുള്ള കടവിൽ ഞാൻ കാത്തിരിക്കും. അങ്ങനെ സാദോക്കും അബിയാദറും ദൈവത്തിന്റെ പേടകം ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുപോയി. അവർ അവിടെ താമസിച്ചു. ദാവീദ് നഗ്നപാദനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. അഹിതോഫെലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്നറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹിതോഫെലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. മലമുകളിൽ ദൈവത്തെ ആരാധിച്ചിരുന്ന സ്ഥലത്ത് ദാവീദ് എത്തിയപ്പോൾ അർഖ്യനായ ഹൂഷായി അങ്കികീറിയും തലയിൽ പൂഴി വിതറിയും അവനെ എതിരേറ്റു. ദാവീദ് അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ പോന്നാൽ അതെനിക്ക് ഭാരമായിരിക്കും. എന്നാൽ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് രാജാവേ, ഞാൻ അങ്ങയുടെ ദാസനായിരിക്കും. മുൻപ് ഞാൻ അവിടുത്തെ പിതാവിനെ സേവിച്ചതുപോലെ ഇനി ഞാൻ അങ്ങയെ സേവിക്കുമെന്ന് അബ്സലോമിനോട് പറയുമെങ്കിൽ അഹിതോഫെലിന്റെ ആലോചനയെ പരാജയപ്പെടുത്തി എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയും. പുരോഹിതന്മാരായ സാദോക്കും അബിയാദറും അവിടെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കൊട്ടാരത്തിൽ കേൾക്കുന്നതെല്ലാം അവരെ അറിയിക്കുക. സാദോക്കിന്റെ മകൻ അഹിമാസും അബിയാദറിന്റെ മകൻ ജോനാഥാനും അവിടെ അവരോടുകൂടെയുണ്ട്. കിട്ടുന്ന വിവരമെല്ലാം അവർ മുഖാന്തരം എന്നെ അറിയിക്കണം. അങ്ങനെ ദാവീദിന്റെ സുഹൃത്തായ ഹൂഷായി അബ്സലോം ജെറുസലേമിലേക്ക് പ്രവേശിക്കവേ പട്ടണത്തിലെത്തി. 2 Samuel 16 ദാവീദും സീബയും. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകളുണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കുമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും 1 തോൽക്കൂടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനുമത്രേ. സീബ മറുപടി പറഞ്ഞു, നിന്റെ യജമാനന്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തന്റെ പിതാവിന്റെ സിംഹാസനം ഇസ്രായേൽക്കാർ ഇന്ന് തനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫിബോഷത്തിനുള്ളതെല്ലാം നിന്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസന്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദാവീദും ഷിമേയിയും. ദാവീദ് രാജാവ് ബെഹൂറിമിൽ എത്തിയപ്പോൾ സാവൂളിന്റെ ബന്ധുവായ ഗേരയുടെ മകൻ ഷിമേയി ശാപം ചൊരിഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ ദാവീദിന്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. അനുചരന്മാരും അംഗരക്ഷകന്മാരും രാജാവിന്റെ ഇടത്തും വലത്തും നിന്നു. ഷിമേയി ശപിച്ചു പറഞ്ഞു,
കൊലപാതകി, നീജ, കടന്നു പോകൂ. സാവൂളിന്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവന്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമെടുത്തു, നീ രക്തം ചൊരിഞ്ഞവനാണ്. അപ്പോൾ സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, ഈ ചത്ത പട്ടി എന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നുവോ? ഞാൻ അവന്റെ തല വെട്ടിക്കളയട്ടെ. എന്നാൽ രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്തു കാര്യം? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവനത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയുവാൻ ആർക്കു കഴിയും? ദാവീദ് അബിഷായിയോടും തന്റെ ദാസന്മാരോടും പറഞ്ഞു, ഇതാ എന്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്തത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. അങ്ങനെ ദാവീദും കൂടെയുള്ളവരും യാത്ര തുടർന്നു. മലമുകളിൽ ദാവീദിന്റെ വഴിക്ക് സമാന്തരമായി ഷിമയെയും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും വാരിയെറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. രാജാവും കൂടെയുള്ളവരും ക്ഷീണരായി ജോർദാനിലെത്തി. അവർ അവിടെ വിശ്രമിച്ചു. അബ്സലോം ജെറുസലേമിൽ. അബ്സലോമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തി. അഹിതോഫെലും കൂടെയുണ്ടായിരുന്നു. ദാവീദിന്റെ വിശ്വസ്ത സുഹൃത്ത് അർഖ്യനായ ഹൂഷായി അബ്സലോമിന്റെ അടുത്തു വന്നു പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. അബ്സലോം അവനോട് ചോദിച്ചു, നിന്റെ സുഹൃത്തിനോടുള്ള വിശ്വസ്തത ഇങ്ങനെയോ? അവനോട് കൂടെ പോകാഞ്ഞതെന്ത്? ഇല്ല, കർത്താവും ഈ ജനവും ഇസ്രായേലിനും തിരഞ്ഞെടുത്തവന്റെ ഭാഗത്തെത്രേ ഞാൻ അവനോട് കൂടെ നിൽക്കും. എന്റെ യജമാനന്റെ മകനെ അല്ലാതെ ഞാൻ ആരെ സേവിക്കും? നിന്റെ പിതാവിനെ സേവിച്ചതുപോലെ തന്നെ ഇനി ഞാൻ നിന്നെ സേവിക്കും, ഹൂഷായി മറുപടി പറഞ്ഞു. അപ്പോൾ അബ്സലോം അഹിതോഫെലിനോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം? നിനക്കെന്ത് തോന്നുന്നു? അവൻ അബ്സലോമിനോട് പറഞ്ഞു, കൊട്ടാരം സൂക്ഷിക്കാൻ നിന്റെ പിതാവ് വിട്ടിട്ടു പോയ അവന്റെ ഉപനാരികളുമായി ശയിക്കുക. അങ്ങനെ നിന്റെ പിതാവിന്റെ വെറുപ്പിന് നീ പാത്രമായെന്ന് ഇസ്രായേൽ അറിയും. നിന്റെ അനുയായികൾക്ക് ഇത് ധൈര്യം കൊടുക്കും. അവർ അബ്സലോമിന് കൊട്ടാരത്തിന് മുകളിൽ ഒരു കൂടാരം ഒരുക്കി. അവിടെ ഇസ്രായേൽക്കാർ കാണുകെ അബ്സലോം തന്റെ പിതാവിന്റെ ഉപനാരികളെ പ്രാപിച്ചു. അക്കാലത്ത് അഹിതോഫെൽ നൽകിയ ഏതൊരു ഉപദേശവും ദൈവവെളിപാട് പോലെ സ്വീകരിക്കപ്പെട്ടിരുന്നു. ദാവീദും അബ്സലോമും അവന്റെ ഉപദേശം അത്ര വിലമതിച്ചിരുന്നു.